സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 11/2018 ആണ്. ഈ പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ആദ്യത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം ആരെ കുറിച്ചുള്ള പുസ്തകമാണ്? ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം എന്നത് ആരെ കുറിച്ചുള്ള പുസ്തകമാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള പുസ്തകമാണ് ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം എന്നത്. അടുത്തത് ഹിമാലയത്തിന്റെ നട്ടെല്ല്. ഹിമാലയത്തിന്റെ നട്ടെല്ല് ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാദ്രിയാണ് ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് അറിയപ്പെടുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് കൃഷിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് കൃഷിക്കാണ്. 2017 ഓഗസ്റ്റിൽ കൈക്കൂലി കേസിൽ പിടിയിലായ സാംസങ് വൈസ് ചെയർമാൻ ലീ ജെ യോങ്. അടുത്ത ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക. തന്നിരിക്കുന്നത് നെല്ല്, ചോളം, ചണം, ഗോതമ്പ് എന്നിവയാണ്. ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ചണം. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, അഹമ്മദാബാദ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ആണ്. ടെസി തോമസ് ആണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം പട്ടികജാതി പട്ടികവർഗ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകുവാനുള്ള കേരള സർക്കാർ പദ്ധതി. പട്ടികജാതി പട്ടികവർഗ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകുവാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് വിദ്യായാത്ര. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വിദ്യായാത്ര. അടുത്ത ചോദ്യം ലോകത്ത് ആദ്യമായി ATM സ്ഥാപിച്ചത് ഏത് ബാങ്ക് ആണ്? ലോകത്ത് ആദ്യമായിട്ട് ATM സ്ഥാപിച്ചത് ഏത് ബാങ്ക് ആണ്? ബാർക്ലേസ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ബാർക്ലേസ് ആണ് ലോകത്ത് ആദ്യമായിട്ട് ATM സ്ഥാപിച്ചത്. കൊച്ചി മെട്രോ റെയിൽ സംവിധാനം ഇന്ത്യയിലെ എത്രാമത്തേതാണ്? കൊച്ചി മെട്രോ റെയിൽ സംവിധാനം ഇന്ത്യയിലെ എത്രാമത്തേതാണ്? എട്ടാമത്തേതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 8. 2017 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ആരോടാണ് പരാജയം ഏറ്റുവാങ്ങിയത്? 2017 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ആരോടാണ് പരാജയം ഏറ്റുവാങ്ങിയത്? പാകിസ്ഥാനോടാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പാകിസ്ഥാൻ. ഇന്ത്യയിലെ വാനമ്പാടി. ഇന്ത്യയിലെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? സരോജിനി നായിഡുവാണ്. സരോജിനി നായിഡുവാണ് ഇന്ത്യയിലെ വാനമ്പാടി എന്ന് അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മാനസ സരോവറാണ്. മാനസ സരോവറിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം ഏതായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം ഏതാണ്? സാന്താൾ കലാപമാണ്. സാന്താൾ കലാപമാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം എടയ്ക്കൽ ഏത് ശിലായുഗത്തിന് ഉദാഹരണമാണ്? എടയ്ക്കൽ ഏത് ശിലായുഗത്തിന് ഉദാഹരണമാണ്? നവീന ശിലായുഗത്തിന് ഉദാഹരണമാണ് എടയ്ക്കൽ, നവീന ശിലായുഗം. അടുത്ത ചോദ്യം കൊല്ലം തേനി ദേശീയപാത ഏതാണ്? കൊല്ലം തേനി ദേശീയപാത NH 220 ആണ്. NH 220. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷന്റെ
ആദ്യത്തെ പ്രസിഡന്റ് രാധാകാന്ത് ദേവ് ആണ്. രാധാകാന്ത് ദേവ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് രാധാകാന്ത് ദേവ്. അടുത്ത ചോദ്യം, മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന മഹാൻ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരനാണ്. ഐ കെ കുമാരൻ, മയ്യഴി ഗാന്ധി. 2014 രൂപം കൊണ്ട സംസ്ഥാനം തെലുങ്കാനയാണ്. തെലുങ്കാന രൂപം കൊണ്ടത് 2014. 2014 രൂപം കൊണ്ട സംസ്ഥാനം തെലുങ്കാന. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ലക്ഷ്യമാക്കിയുള്ള കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ലക്ഷ്യമാക്കിയുള്ള കമ്മീഷൻ ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാറാണ്. ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷനാണ് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ലക്ഷ്യമാക്കിയിട്ടുള്ള കമ്മീഷൻ. ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വലിയ നഗരം. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വലിയ നഗരം അറിയപ്പെടുന്നത് മെട്രോപൊളിറ്റൻ നഗരം എന്നാണ്. മെട്രോപൊളിറ്റൻ നഗരം. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വലിയ നഗരം അറിയപ്പെടുന്നത് മെട്രോപൊളിറ്റൻ നഗരം. ആനമുടി കൊടുമുടി ഏത് ജില്ലയിലാണ്? ആനമുടി ഇടുക്കി ജില്ലയിലാണ്. ആനമുടി ഇടുക്കി ജില്ലയിലാണ്. മീറ്റർ ഗേജ് പാളങ്ങൾ തമ്മിലുള്ള അകലം. മീറ്റർ ഗേജ് പാളങ്ങൾ തമ്മിലുള്ള അകലം 1 മീറ്ററാണ്. 1 മീറ്റർ. കാറൽ മാർക്സ് ഓപ്ഷൻ ബി ആണ് ഉത്തരം. തൊഴിലാളികൾക്ക് പ്രാധാന്യം. തൊഴിലാളികൾക്ക് പ്രാധാന്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986. കൈക ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കൈക ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ്. കർണാടകത്തിലാണ് കൈക ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക്. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക്. കേരളത്തിലെ കേന്ദ്ര തെങ്ങു ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ കേന്ദ്ര തെങ്ങു ഗവേഷണ കേന്ദ്രം കായംകുളമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കായംകുളമാണ് കേരളത്തിലെ കേന്ദ്ര തെങ്ങു ഗവേഷണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായത് 1818 1818 ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത്. രസതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ്. രസതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലാണ് രസതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ്. താഴെ പറയുന്നവയിൽ ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്? മസ്തൂർ കിസാൻ ശക്തി സംഘടനയാണ്. മസ്തൂർ കിസാൻ ശക്തി സംഘടന. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച സംസ്ഥാനം കേരളമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, കേരളം. സാധുജന പരിപാലന സംഘ സ്ഥാപകൻ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അയ്യങ്കാളി. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. മുംബൈയാണ് കോട്ടണോപോളിസ് എന്ന് അറിയപ്പെടുന്നത്. 1953 ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു. കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഫസൽ അലി. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല തിരുവനന്തപുരമാണ്. ഓപ്ഷൻ എ തിരുവനന്തപുരം. സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട മോഹൻജോദാരയിൽ ഉത്ഖനനം നടത്തിയത് ആരാണ്? സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് മോഹൻജോദാരയിൽ ഉത്ഖനനം നടത്തിയത് ആർ ഡി ബാനർജിയാണ്. ആർ ഡി ബാനർജി. ശൂന്യവേള അല്ലെങ്കിൽ സീറോ അവർ തുടക്കം.
ശൂന്യവേളയുടെ തുടക്കം എപ്പോഴാണ്? 12 മണിയാണ്. 12 മണി. അനുതാപം, ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത് ആര്? ആത്മാനുതാപം ആരുടെ കൃതിയാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. 42 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം? മഗധയാണ്. മഗധ, ഓപ്ഷൻ ഡി, മഗധ. 44 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആമുഖം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്? ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 1993. കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? എ എൻ ഷംസീർ ആണ്. എ എൻ ഷംസീർ ആണ് കേരള നിയമസഭാ സ്പീക്കർ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചപ്പോൾ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് എത്ര കരാറിൽ ഒപ്പുവെച്ചു? 5 കരാറിലാണ് ഒപ്പുവെച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചപ്പോൾ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് 5 കരാറിലാണ് ഒപ്പുവെച്ചത്. റെഗുലേറ്റിംഗ് ആക്ട് 1773 ആണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട്. 1773. GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. കേരളത്തിലെ നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്നത്, കേരളത്തിലെ നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. ഓപ്ഷൻ സി, കുട്ടനാട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ബോംബെയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ. സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി, രാഷ്ട്രപതി ദ്രൗപദി മുർമു. നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത് ആരാണ്? ഗാന്ധിജിയാണ്. നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത് ഗാന്ധിജി. പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം? പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം അനുച്ഛേദം 368 ആണ്. അനുച്ഛേദം 368. പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം അനുച്ഛേദം 368. ശിലകളുടെ മാതാവ്, ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലകളാണ്. ആഗ്നേയശിലകളാണ് ശിലകളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത്. പുന്നപ്ര വയലാർ കലാപം, പുന്നപ്ര വയലാർ കലാപം നടന്നത് 1946 1946. വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്തത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ദ ആർ നൈദർ ബ്രില്യൻറ്റ് നോർ ഹാർഡ് വർക്കിംഗ്. ആർ ദേ? ദ ആർ നൈദർ ബ്രില്യൻറ്റ് നോർ ഹാർഡ് വർക്കിംഗ്. ആർ ദേ? നീതു ആസ് വെൽ ആസ് ഹർ ഫ്രണ്ട്സ് is honored. Neither as well as her friends is honored. Neither the boy nor his brothers are happy. Neither the boy nor his brothers are happy. You had better dash to the bus stop. You had better walk to the bus stop. If had my breakfast, I would not be tired. If had my breakfast, I would not be tired. Teacher to the boy consults a dictionary. The indirect form of the sentence is the teacher asked the boy to consult a dictionary. We could not dash inscription on the wall. We could not make out the inscription on the wall. The lady kept dash arguing with the shopkeeper. The lady kept on arguing with the shopkeeper.
One of the children is intelligent. 2 kilos of potatoes dash nothing to carry. 2 kilos of potatoes is nothing to carry. The passive form of they have done it is it has been done. It has been done. By the time the president came, the inauguration had already been started. This belongs to the lady dash we met in the train. This belongs to the lady whom we met in the train. Blood is dash water. Blood is thicker than water. The American equivalent of British word curtains is drapes. Choose the correct spelt word. Option D, maintenance. MAINTENANCE. It was the peak hour of the day. Dash, he had to stand in the bus. So, the antonym of accurate is inaccurate. Which of the following is not a synonym of discipline? Option C, agnostic. What does the idiom to cut corners mean? To do something badly or cheaply to save money or time. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ജസ്റ്റ് ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. 81-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 160. 82 ഓപ്ഷൻ ഡി, 1/7. 83 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 84-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 63. 85 ഓപ്ഷൻ സി, 0.25. 86-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 115 degree. 87 ഓപ്ഷൻ എ ആണ് ഉത്തരം, എൻ സ്ക്വയർ. 88 ഓപ്ഷൻ ബി, 7867. 89 ഓപ്ഷൻ സി ആണ് ഉത്തരം, 120. 90 ഓപ്ഷൻ ബി ആണ്, 10. 91 ഓപ്ഷൻ എ, 99. 92-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 50 meter per second. 93 ഡിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 94 ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 125. 95 ഓപ്ഷൻ എ ആണ് ഉത്തരം, 8. 96 ഓപ്ഷൻ സി ആണ് ഉത്തരം, അമ്മ. 97 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 98 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1. 99 ഓപ്ഷൻ ബി, 300. ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 36. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.